ഹായ് ഹലോ നമസ്കാരം. ഞാൻ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ മോഹൻലാലിന്റെ അറബിക്കടലിലെ സിംഹം മരക്കാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മൂവിയിൽ ഒരുപാട് ഡീഗ്രേഡിങ് കാണുന്നുണ്ടായിരുന്നു. ഡീഗ്രേഡിങ് ചെയ്യാനായിട്ട് ഒരുപാട് പേര്, എനിക്കൊണ്ട് ഏതൊരു ഏജൻസി ഏൽപ്പിച്ചതുപോലെ ഒരുപാട് പേര് ഡീഗ്രേഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ വരണം എന്ന ആഗ്രഹം തോന്നി. ഇങ്ങനത്തെ വലിയൊരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള വലിയ എക്സ്പെൻസീവായിട്ടും നമ്മളെ വലിയൊരു ബാഹുബലിയായിട്ട് താരതമ്യം ചെയ്യുന്നെങ്കിൽ അതുപോലത്തെ ഒരു മാസീവ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു സിനിമ കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സ്ക്രീൻ നിറച്ച് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ OTT വരാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടപ്പോഴത്തേക്ക് ഒരുപാട് സങ്കടം തോന്നിയിരുന്നു. തിയേറ്ററിലോട്ട് ഈ ഫിലിം വരുന്നു എന്നുള്ള ഒരു കാര്യം അറിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാര്യം നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു മൂവി TVയിൽ വന്ന് ഇത്രയും നല്ല രീതിയിൽ നമ്മൾ കാണുക എന്നുള്ള വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ നമ്മളങ്ങനെ അതുകൊണ്ട് ഞാനൊരു 4-5 ദിവസം മുന്നേ തന്നെ ഒരു 5-6 ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് ഒരുമിച്ച് സിനിമയ്ക്ക് പോകണം. ഇന്ന് രാവിലെ 12 മണിക്കാണ് ഫസ്റ്റ് ഷോ. അതിനകത്ത് ലാലേട്ടൻ തന്നെ മോഹൻലാൽ തന്നെ എറണാകുളത്തുള്ള സരിത തിയേറ്ററിൽ പോയിട്ട് ഫസ്റ്റ് ഷോ കണ്ടായിരുന്നു. ഇന്നലെ രാത്രി ലൈവ് വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ സിനിമയിൽ പോയി കാണണം. അപ്പോൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 10:30 ട്രിവാൻഡ്രത്ത് കലാഭവൻ എന്ന് പറയുന്ന തിയേറ്ററിൽ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള 4-5 പേര് ഫാമിലി മെമ്പേഴ്സ് ആണ് എല്ലാവരും. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകാനായിട്ടുള്ള ഇതായിട്ട് നിൽക്കുമ്പോൾ രാവിലെ ഒരു 6-7 മണിയായിട്ട് ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ അത്രയും ട്രോൾസ് ആണ്. ട്രോൾസ് എന്ന് പറഞ്ഞാൽ ഫിലിമിനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്ത് പ്രിയദർശനെ കുറ്റം പറഞ്ഞു, ആന്റണി പെരുമ്പാവറിനെ കുറ്റം പറഞ്ഞു, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തീരെ കളിയാക്കി ആർക്കും കൊള്ളാത്ത ഒരു പന്ന സിനിമയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും. ഒരു കാരണവശാലും ഇത് പ്രൊമോട്ടായി പോകാൻ പാടില്ല, ഒരു കാരണവശാലും ഇത് നന്നായി പോകാൻ പാടില്ല, ഭയങ്കര വൾഗറായിട്ടേ പോകാൻ പാടുള്ളൂ, അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള കളക്ഷൻ കിട്ടാൻ പാടില്ല, ആ ഒരു ലൈൻ ഓഫ് മീൻസ് ആ ഒരു ലൈനിലാണ് അവരുടെ സംസാരങ്ങളും ട്രോളെല്ലാം ബേസ് ചെയ്ത് വരുന്നത്. ഫിനാൻഷ്യലി അതൊരിക്കലും ഇംപ്രൂവ് ആയി പോകരുത്, ചിലപ്പോൾ 300 കോടി ആകാൻ പാടില്ല, ചിലപ്പോൾ 500 കോടി ക്ലബിൽ കയറാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ് സിനിമ കണ്ടത്. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സിനിമയ്ക്ക് പോകണം എന്നാഗ്രഹം ഞാൻ വിചാരിച്ചു. ഇനിയിപ്പം സിനിമയിൽ ഇപ്പോൾ ഇതുപോലെ അത്രയും ഭയങ്കര മോശമായിരിക്കുമോ, സിനിമ ഭയങ്കര മോശമായിരിക്കുമോ എന്ന് നമുക്ക് പേഴ്സണലി നമുക്കും ടിക്കറ്റ് എടുത്ത് പോയാലോ, എന്തെങ്കിലും കണ്ടിട്ട് വരാം എന്നൊക്കെയാണ് നമുക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവിടെ സിനിമയ്ക്ക് പോയി, കലാഭവൻ എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തുള്ള കലാഭവൻ തിയേറ്ററിൽ നമ്മളെല്ലാവരും പോയി സിനിമ കാണാനായിട്ട് പോയപ്പോൾ ആ സിനിമ സ്റ്റാർട്ടിംഗ് തൊട്ട് അവസാനം വരെ ഒരു മോശവും ആ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇത്രയും നല്ല രീതിയിൽ ഇത്രയും ഹ്യൂജ് ആയിട്ട് മാസീവായിട്ട് ഇത്രയും കാസ്റ്റിംഗ് ഇട്ട് ഒരുപാട് ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരെ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്കുള്ള ഇത്രയും ആൾക്കാർ അതിന്റെ എക്യുപ്മെന്റ്സ് എന്തോ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിനിമയായിരിക്കണം. കാര്യം ഇത്രയും കടലിലെ കാര്യങ്ങളാണെങ്കിലും ലാൻഡിലെ കാര്യങ്ങളും യുദ്ധവും കാര്യങ്ങളും അതിനകത്തുള്ള ഒരു കൊട്ടാരത്തിന്റെ ആണെങ്കിലും അതിനകത്തുള്ള ഇത്രയും കാസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ യൂണിഫോം, അവരുടെ രാജകീയമായിട്ട് ഇടുന്ന വേഷങ്ങൾ, അതിനുള്ള അണിയറ പ്രവർത്തകരുടെ ആ ഒരു കോറിയോഗ്രാഫർ ചെയ്യുന്നത്, അത്രയും കാര്യങ്ങളൊക്കെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് കാണുന്ന ഒരു ചെയ്തിട്ടുള്ള ഒരു ഫിലിമിനെ ഇത്രയും നല്ല രീതിയിൽ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്രയും ഡീഗ്രേഡിംഗ് ആയിട്ട് ഫിലിം ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഇതിനകത്ത് ബോറടിയില്ല. നമ്മൾ ഏതൊരു സിനിമയും നമ്മൾ വെറുക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ അവിടെ പോയിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് ബോറിംഗ് ആയി തുടങ്ങും, നമുക്കത് ഇഷ്ടപ്പെടാതെ തോന്നും. അല്ലെങ്കിൽ നമുക്ക് ഒരു ഇരുന്നങ്ങ് തളർത്തുന്ന സിനിമകൾ അല്ലെങ്കിൽ ഇരുത്തി ഉറക്കുന്ന സിനിമകളുണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നില്ല. ഭയങ്കരമായിട്ട് നല്ല രീതിയിലാണ് ഇത് ഓരോരോ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രണവ് മോഹൻലാൽ വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുള്ള നല്ലൊരു കഥാപാത്രം പുള്ളിക്കുണ്ടായിരുന്നു. അതിന്റെ എക്സ്പ്രഷനും കാര്യങ്ങളും, പൊതുവെ പുള്ളിക്ക് വലിയ എക്സ്പ്രഷൻ ഇല്ല അല്ലെങ്കിൽ എപ്പോഴും ഒരേ രീതിയിലുള്ള മുഖഭാവമാണ് എന്ന് എല്ലാവരും പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഈ പടത്തിൽ. ഇതിൽ ടോട്ടലി ചേഞ്ച് ആണ്, മൊത്തത്തിലെല്ലാം നല്ല രീതിയിലുള്ള അവതരണമാണ്. എനിക്ക് പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കഥാപാത്രം പെട്ടെന്ന് തീർന്നു പോയതായിട്ട് തോന്നി. കാര്യം മോഹൻലാലിന്റെ ചെറുപ്പമാണ് പ്രണവ് മോഹൻലാൽ കാണിക്കുന്നത്. മോഹൻലാലിലോട്ട് വരുമ്പോൾ ആ ഒരു ഗ്യാപ്പ്, പ്രണവ് മോഹൻലാലിന്റെ അഭിനയ സമയം എന്ന് പറയാൻ വളരെ ചെറുതായി പോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചുകൂടെ കിട്ടിയതെങ്കിൽ പുള്ളിക്കാരനെ കുറച്ചുകൂടെ കാണാമായിരുന്നു, അത്ര നല്ല അഭിനയമായിരുന്നു. പക്ഷെ അങ്ങനത്രയും നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു മൂവി ഇത്രയും എക്സ്പെൻസ് മുടക്കി ഇത്രയും നല്ല രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രിയദർശൻ എന്ന് പറയുന്ന ഒരു മലയാളം ഡയറക്ടർ ഈ ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ സിനിമ കാലാപ്പാനിയൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, അത്രയും നല്ലതായിട്ട് ചെയ്യാനായിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാൾ നല്ല രീതിയിൽ ഇത്രയും പ്രോഗ്രസ് ആയിട്ട് ഈ ഒരു പുള്ളി കൊണ്ടുവരുമ്പോൾ ആൾക്കാർ ഇത്രയും ഡീഗ്രേഡ് ചെയ്ത് കുളമാക്കുക എന്നുള്ളത് ഭയങ്കര മോശം കാര്യമാണ്. കാര്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ആ സിനിമയിലുണ്ട്, നമുക്ക് ബോറടിക്കുന്നില്ല, എല്ലാം നല്ല രീതിയിൽ പോകുന്നൊരു പടമാണ്. അപ്പൊ ഇതിന് വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തു. ഇത്രയും നല്ലൊരു പടത്തിന് അവർ ഫിനാൻഷ്യലി അവർക്ക് ഇമ്പ്രൂവ് ചെയ്ത് പോയില്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആൾക്കാർ ബുദ്ധിമുട്ടി എടുത്തൊരു പടത്തിനെ വളരെ വൾഗറായിട്ട് ഡീഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്.
ഒരിക്കലും ഇങ്ങനെ ആരും ചെയ്യരുത്. കാര്യം നിങ്ങളെല്ലാം സിനിമ വന്ന് നേരിട്ട് കണ്ടു നോക്കി ഡിഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ രാവിലെ വെളുപ്പം രാവിലെ കയറി തിയേറ്ററിൽ നിന്ന് ഉറങ്ങിയിട്ട് വെളി ഇറങ്ങിയിട്ട് കൊള്ളില്ല എന്ന് പറയുന്നത് ശരിയല്ല. സിനിമ കണ്ടു നോക്കൂ, സിനിമ കണ്ടു നോക്കിയിട്ട് അതിന്റെ ഒരു അഭിപ്രായം നിങ്ങൾ നേരിട്ട് നല്ല രീതിയിലുള്ള പ്രതികരണം അയക്കൂ. കാര്യം നല്ലൊരു സിനിമ ഇങ്ങനെ തീരെ മോശമായി ഡിഗ്രേഡ് ചെയ്യുന്നത് ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് തന്നെയാണ് കാരണം. അപ്പൊ ഇനി വൈ.